നമസ്കാരം പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ ഏറ്റുമുട്ടി വൻ തോൽവിയാണ് ബി ജെ പി ഏറ്റവും പണവും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് എല്ലാവരെയും വരുതിയിൽ നിർത്തുക എന്ന തന്ത്രം ബി ജെ പിക്ക് ബംഗാളിൽ പാളി തൃണമൂൽ കോൺഗ്രസും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെയാണ് അമിത്ഷായുടെ ബംഗാൾ മോഹങ്ങൾ തകർന്നടിഞ്ഞത് ഇപ്പോൾ ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ബി ജെ പിക്ക് നാടക്കേടുണ്ടാക്കുന്നവയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു വർഷം പോലും കഴിയും മുൻപ് പശ്ചിമ ബംഗാളിൽ ബി ജെ പിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് എം എൽ എ മാരാണ് ബി ജെ പി വിട്ട് തൃണമൂലിലെത്തിയത് തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ വൻ വിജയത്തോടെ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയിരുന്നു മമതയെ പരാജയപ്പെടുത്തുവാൻ വൻ സന്നാഹവുമായി ബംഗാളിലെത്തിയ ബി ജെ പിയെ രണ്ടക്കത്തിൽ ഒതുക്കിയാണ് മമത കരുത്തുകാട്ടിയതും ബി ജെ പിയിൽ ഒടുവലായി മറുകണ്ഠം ചാടിയത് റായ്ഗഞ്ച് എം എൽ എ കൃഷ്ണ കല്യാണിയാണ് തൃണമൂൽ ജനറൽ സെക്രട്ടറി പാർത്ഥ ചാറ്റർജിയുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തൃണമൂൽ പ്രവേശനം റായ്ഗഞ്ച് എം എൽ എ ആയ കൃഷ്ണ കല്യാണി ഈ മാസം ഒന്നാം തീയതിയാണ് ബി ജെ പി വിട്ടത് നേരത്തെ തൃണമൂൽ അംഗമായിരുന്ന കൃഷ്ണ കല്യാണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെയാണ് ബി ജെ പിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ ബി ജെ പിയിൽ ഗൂഢാലോചന നടന്നു ജനങ്ങളക്കായി പ്രവർത്തിച്ചിട്ടും ബി ജെ പിയിൽ അംഗീകാരം ലഭിച്ചില്ല ബി ജെ പി ക്യാമ്പ് വിടാൻ തീരുമാനിച്ചതോടെ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടി ഇന്ന് ഞാനെന്റെ തെറ്റുതിരുത്തി കൃഷ്ണ കല്യാണി പറഞ്ഞു ബി ജെ പിയിൽ മികച്ച പ്രകടനത്തിന്റെ ഓഡിറ്റില്ല ഗൂഢാലോചന ഉള്ളൂ വെറും ഗൂഢാലോചന കൊണ്ട് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ വികസനം വേണം ഡി എം സിയിൽ ചേർന്ന ശേഷം കല്യാണി പറഞ്ഞു അത് വ്യക്തിപരമായ തീരുമാനമാണ് എം എൽ എക്ക് കുറെ കാലമായി പാർട്ടിയുമായി ബന്ധമില്ല പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നില്ല റായ്ഗഞ്ചിലെ ജനങ്ങൾ അദ്ദേഹത്തിന് തക്ക മറുപടി നൽകും എം എൽ എ പാർട്ടി വിട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബി ജെ പി പ്രസിഡന്റ് സുഗാന്ത മംജുദാറിന്റെ മറുപടി ഇതായിരുന്നു മമതാ ബാനർജിയുടെ നേതൃത്വത്തെക്കുറിച്ച് കൃഷ്ണ കല്യാണിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് തൃണമൂൽ നേതാവ് പാർത്ഥ ചാറ്റർജി പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത് അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്നും ചാറ്റർജി വ്യക്തമാക്കി കഴിഞ്ഞ മാസം മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടി എംപിയുമായ ബാബുൽ സുപ്രിയോയും ടി എം സിയിലേക്ക് മാറിയിരുന്നു മറ്റൊരു ബി ജെ പി നേതാവ് ഫിറോസ് കമാൽ ഗസി എന്ന ബാബു മാസ്റ്ററും നേരത്തെ ബി ജെ പി വിട്ടിരുന്നു ജനസ്വാധീനമുള്ള ടി എം സി നേതാവും നോർത്ത് ട്വന്റി ഫോർ പർഗാനസിലെ ബസിഹറട്ടിൽ നിന്നുള്ള ശക്തനുമായ നേതാവാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതിന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയോട് മാപ്പ് പറയുകയും ചെയ്തു ബി ജെ പി നേതാക്കൾ ടി എം സിയിൽ ചേരാൻ ഇനിയും തയ്യാറാണെന്നും എന്നാൽ എല്ലാവർക്കുമായി അതിന്റെ വാതിലുകൾ തുറന്നിട്ടില്ലെന്നും ടി എം സി ദേശീയ ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജി അടുത്തിടെ പറഞ്ഞിരുന്നു ജനപിന്തുണയുള്ള നേതാക്കളെ മറുകണ്ഠം ചാടിക്കുകയാണ് തൃണമൂലിന്റെ ഇപ്പോഴത്തെ തന്ത്രം